നമ്മുടെ ഏത് സദ്യക്കും നമുക്ക് പരിപ്പില്ലാത്ത ഒരു കറിയുണ്ടോ? കറി എന്നല്ല, പരിപ്പില്ലാതെ നമുക്കൊരു സദ്യ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് തോമരപ്പരിപ്പ് എടുത്ത് ഒന്ന് ചൂടാക്കി ഇടുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകി കുക്കറിൽ ഒരു 5-6 whistle വരുന്ന രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കും. ഇതന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് അരപ്പ് തയ്യാറാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഇതാ കണ്ടില്ലേ, പച്ചമുളക്, നാളികേരം, ജീരകം. ഇനി നമ്മുടെ പരിപ്പ് വേവിച്ചത് ഒരു പാനിലേക്കാക്കി അതിലേക്ക് ഞാൻ ആ അരച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം, ഒരു സ്പൂൺ വെള്ളം ആയാലും മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. നല്ല കട്ടി പരിപ്പാവണ്ടേ അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണ്ടേ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേ ചൂടാറുമ്പോൾ അതൊന്ന് കുറുകി വന്നോളൂ കേട്ടോ. പരിപ്പ് അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ പരിപ്പൊഴിച്ച് കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഉരുട്ടി കഴിക്കാം.